കളർ കൊടുത്തിട്ട് നമുക്ക് ഇതിനകത്ത് വിങ്സ് വരച്ചെടുക്കണം. നമ്മുടെ ആ ചിത്രസ്ഥലത്തിന് വിങ്സ് വരച്ചെടുക്കണം. മടക്കി ഈ ഭാഗത്ത് നമുക്ക് ഇതുപോലെ സ്കെയിൽ വെച്ച് നമുക്ക് നമ്മുടെ ഈ മൂന്നര അളവി നമുക്ക് ഇതിൽ നിന്ന് മാറി കൊടുക്കണം. ഇവിടെ ഈ ഒരു ഭാഗം ഇതുപോലെ മാറി കൊടുക്കണം. അതുപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തും അതുപോലെ നമുക്ക് ഒരു മൂന്നര അളവി നമുക്ക് മാറി കൊടുക്കാം. ഇതുപോലെ പെൻസിൽ കൊണ്ട് നമ്മൾ മാറി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യമേ നമ്മൾ രണ്ട് ഡോട്ട് എടുത്ത് നമുക്ക് ഇതുപോലെ ഒരു വിങ്സ് ഷേപ്പ് നമുക്ക് വരച്ചു കൊടുക്കാം. ഇതുപോലെ നമുക്ക് വരച്ചു കൊടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് അപ്പുറത്തെ താര ഇട്ട ഭാഗത്ത് നമുക്ക് ഇതുപോലെ ഈ ഒരു ഷേപ്പ് നമുക്ക് വിങ്സ് വരച്ചു കൊടുക്കണം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. അതുപോലെ അകത്തുനിന്ന് നമ്മൾ രണ്ട് പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ പേപ്പറിൽ നിന്ന് നല്ല മടക്കിയോണ്ട് തന്നെ നമുക്ക് ഇതുപോലെ നിവർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രണ്ടായിട്ട് കിട്ടും. ഇനി നമുക്ക് നമ്മുടെ മടക്കിയ ഭാഗത്തൂടെ വെച്ച് നമുക്ക് കത്രിക കൊണ്ട് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സ്ഥലത്തെയും വിങ്സ് കിട്ടുന്നതായിരിക്കും. ഇതുപോലെ നമുക്ക് ഈ നടുക്കൂടെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് നടുക്കൂടെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമ്മൾ കറക്റ്റ് രണ്ടായിട്ട് നമ്മൾ മുടിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തെ നമ്മുടെ താര വയ്ക്കുന്ന ആ വിങ്സും നമുക്കിതുപോലെ നടുക്കൂടെ കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ രണ്ടും നാല് പീസാക്കിയിട്ടുണ്ട്. നമ്മളെ മുടിച്ചു വെച്ച എല്ലാ പീസിനകത്തും നമ്മൾ ഇതുപോലെ ഒരു ടേപ്പ് നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ സാധനത്തിൻ്റെ ഈ വിങ്സ് ഭാഗത്തോട്ട് ഇങ്ങനെ കമ്പി ചെയ്യുന്ന ഭാഗത്തോട്ട് നമുക്ക് ഇതുപോലെ വെച്ച് ഒട്ടിച്ച് കൊടുക്കാം. ടോപ്പ് ഭാഗത്തായിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് കമ്പിയുമായിട്ട് ഇങ്ങനെ ടേപ്പ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ പീസും നമുക്ക് ഇപ്പുറത്ത് ഒട്ടിച്ച് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഒട്ടിച്ച് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ അടിഭാഗത്തെ പീസും നമുക്ക് ഇതുപോലെ അടിഭാഗത്തായിട്ട് ഒട്ടിച്ച് കൊടുക്കാം. അതിനകത്ത് നമ്മൾ ഇതുപോലെ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് ഒട്ടിച്ച് കൊടുക്കാം. ബട്ടർഫ്ലൈയുടെ പണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മണ്ടയ്ക്ക് ഇവിടെ വെച്ചേക്കുന്ന ആ നമ്മുടെ വിങ്സ് നമ്മൾ ഈ ചെറുതായിട്ട് ഇങ്ങോട്ടൊന്ന് മടക്കി കൊടുക്കണം. അതുപോലെ തന്നെ ഇപ്പുറത്തിരിക്കുന്നത് ബാക്കിലോട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കണം. എന്നിട്ട് ഇനി നമ്മൾ ഒരു റബ്ബർ ബാൻഡ് എടുക്കണം. ഒരു റബ്ബർ ബാൻഡ് എടുത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് നമ്മുടെ ഈ വിങ്സിൻ്റെ ഈ ഹോളിനകത്ത് ഇത് കയറ്റി കൊടുക്കണം. ഇല്ല കയറ്റി കൊടുത്ത് എന്നിട്ട് ഇത് വലിച്ച് നമുക്ക് നമ്മൾ താര ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഹുക്കിനകത്തോട് ഇങ്ങനെ പിടിച്ചിട്ട് കൊടുക്കണം. ഇല്ല വലിച്ച് നമുക്ക് എന്തോ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഇതൊന്ന് സ്പിൻ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ചുറ്റി കൊടുക്കണം. ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ സ്പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വിട്ട് നോക്കാം. ബട്ടർഫ്ലൈ ടോയുടെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാതെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാതെ തന്നെ നമ്മൾ ഇതുപോലുള്ള കിടുക്കാത്ത വീഡിയോക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഴിക്കുന്ന ബെല്ലൊക്കെ ഞെക്കി നോട്ടിഫിക്കേഷൻ ആക്കിയിട്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തോന്നുവാണെങ്കിൽ നിങ്ങളുടെ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഫാമിലി മെമ്പേഴ്സിനോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ഇതുപോലുള്ള നല്ല വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് പിന്നെ കാണാം.